ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഫൈനൽ എപ്പിസോഡ് ഓഫ് ബനാനാ ഐലൻഡ് സ്റ്റേക്കേഷൻ സീരീസ്. ഇതിന് മുമ്പത്തെ രണ്ട് എപ്പിസോഡ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് രണ്ടെണ്ണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ടു ആഷിയൻസി വ്ളോഗ്സ്. കൂട്ടത്തിൽ ആ ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ, ഭീമൻ ഭാസ്കരൻ, അതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം നെയിം. പിറ്റേഴ്സും രാവിലെ എഴുന്നേറ്റ് ഒരു കാപ്പി കുടിച്ച് ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ നോക്കി തെരണ്ടി നിൽക്കുക. തെരൊന്നും ഉണ്ടായില്ല കേട്ടോ, തെരണ്ടി ഉണ്ടായിരുന്നു, കുറേ തെരണ്ടികൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, കണ്ടു കഴിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. സോ വെൽക്കം ടു ആഷിയൻസി വ്ളോഗ്സ്. ഞാൻ നേരെ പോയത് സൈക്ലിംഗ് ചെയ്യാനാണ്. അവിടെ പെർ അവർ 50 riyals ആണ് സൈക്ലിങ്ങിന് ചാർജ് വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സൈക്കിൾ നമുക്ക് തിരഞ്ഞെടുക്കാം. സൈക്കിളിൽ തേരാപാര ചെയ്ത് അവിടുത്തെ കുറച്ച് പ്ലേസസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഡിന്നർ കഴിച്ച അൽനഹാം റെസ്റ്റോറൻറ്റ്. ഇതാണ് ചെക്ക് ഇൻ ആൻഡ് റിസപ്ഷൻ ലോഞ്ച്. ഒരു പ്രത്യേക വൈബാണ് അവിടുത്തെ. ഈ പച്ചപ്പൊക്കെ കണ്ട് നമുക്ക് സൈക്കിളുമായി പോകാനും അല്ലെങ്കിൽ നടന്നു പോകാനും. എവിടെ പോയാലും യൂസിങ് മൊബൈൽ വൈൽ ഡ്രൈവിംഗ് ഇസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത്. ജസ്റ്റ് രക്ഷപ്പെട്ടു ഞാൻ. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതാണ് അവിടുത്തെ വൺ ഓഫ് ദ മെയിൻ റെസ്റ്റോറൻറ്റ്, ക്യൂ ലോഞ്ച്. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇതൊരു വലിയ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങോട്ട് ആക്സസ് ഉണ്ടായില്ല, കൊറോണ ആയത് കാരണം ക്ലോസ് ആയിരുന്നു തോന്നുന്നു. സൈക്കിളിൽ പോയിപ്പോൾ ജസ്റ്റ് കയറി കണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഞാൻ അപ്പുറം സൈഡിൽ കാണിച്ചുതരാം. ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകണതാണ് ഇവിടുത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ്, ഒബ്സർവേഷൻ ഏരിയ. അവിടെ നിന്നിട്ട് ഉള്ള കാഴ്ച നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതേ ഈ കാണുന്നതാണ് ഓവർ വാട്ടർ വില്ലാസ്, പ്രൈവറ്റ് വില്ലാസ്. നമുക്ക് അങ്ങോട്ട് ആക്സസ് ഇല്ല, അത് VIP ഏരിയ ആണ് ട്ടാ. ഇതാണ് ഒബ്സർവേഷൻ ഏരിയ അല്ലെങ്കിൽ വ്യൂ പോയിന്റ്. ഈ മൊബൈലിൽ കൂടെ കാണുന്ന പോലെ അല്ല കേട്ടോ, അവിടെ പോയി നിന്നിട്ട് കടലിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. ഇനി നമുക്ക് നേരെ പോയിട്ട് അനന്തര സ്പാ. പക്ഷേ ഈ സ്പാ ഇപ്പം ക്ലോസ് ആണ് കൊറോണ കാരണം. ഈ കാണുന്നതാണ് ക്യൂ ലോഞ്ചിൻ്റെ ബാക്ക് സൈഡ്. നേരത്തെ നമ്മൾ ഫ്രണ്ട് കണ്ടില്ലേ, അവരുടെ തന്നെ ഓവർ വാട്ടർ റെസ്റ്റോറൻ്റ് ആണ് ആ കാണുന്നത്. അതൊക്കെ ക്ലോസ് ആണ് ഇപ്പോൾ കൊറോണ കാരണം. എയർപോർട്ട് അടുത്ത കാരണം ഫ്ലൈറ്റൊക്കെ പൊന്തി പോകണ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് അവരുടെ പൂൾ ഏരിയ ആണ് ക്യൂ ലോഞ്ചിൻ്റെ. ഒരു 4-5 തവണ ഞാൻ സൈക്കിളുമാ കറങ്ങിയടിച്ചിട്ടുണ്ട് ബനാനാ ഐലൻഡിൻ്റെ ഒരറ്റം മുതൽ ആ അറ്റം വരെ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സൈക്കിൾ ഞാൻ തിരിച്ചു കൊടുത്തു. ഇത് ഒരു പൂൾ ഏരിയ ആണ് കേട്ടോ. പൂൾ ഏരിയയുടെ സൈഡിലുള്ള സീറ്റിംഗ് ആണ് ഈ കാണുന്നത്. ഇതാണ് കിഡ്സ് പ്ലേ ഏരിയ, നമ്മുടെ വാട്ടർ തീം പാർക്കിൻ്റെ ഒരു സെറ്റപ്പ്.
ജസ്റ്റ് നമുക്കിപ്പോൾ ഉള്ളിറങ്ങാന്നേ ഉള്ളൂ. സ്ലൈഡൊക്കെ ക്ലോസ് ആണ് കൊറോണ കാരണം. സൈക്ലിംഗ് നടത്തുക കഴിഞ്ഞിട്ട് ഫ്രഷായി ഞങ്ങൾ നേരെ പോയത് നമ്മുടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനട്ടോ. അസ്രക് റെസ്റ്റോറൻറ്റ്, അതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ബുഫേ ഓൺ ദ ടേബിൾ ആയിരുന്നു. നമുക്കിഷ്ടമുള്ള ഐറ്റംസ് എത്ര വേണേൽ നമുക്ക് ഓർഡർ ചെയ്യാം. അൽ നഹാം റെസ്റ്റോറൻറ്റിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരുടെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ആൻഡ് അവരുടെ ഹോസ്പിറ്റാലിറ്റി എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. മനസ്സും വയറും നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഇതേ, ഇതൊരു ഗാർഡനാണ്. ഈ ഒരു ഗാർഡൻ ഏരിയ സെറ്റപ്പ് ചെയ്തേക്കുന്നത് ഫാമിലി വെൽനെസ് ലോഞ്ചിൻ്റെ അകത്താണ്. ആ മേലെ കാണുന്ന ഐറ്റം അത് ഞാൻ വഴിയെ കാണിച്ചിട്ടോ. ഈ താഴെ കൂടെ പോണ വെള്ളം ശ്രദ്ധിച്ചാ, അതിൻ്റെ അകത്ത് കുറച്ച് കല്ലുകൾ ശ്രദ്ധിച്ചാ. ഇതാണ് റിഫ്ലക്സോളജി വേഡിംഗ് പൂൾ. മനസ്സിലാവണ ഭാഷയെ പറഞ്ഞാൽ ഫുഡ് സ്പാ പോണ്ട്. ആ കല്ലുമേൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിൽ കിട്ടുന്ന ഒരു സുഖമുണ്ട്. പല ടൈപ്പിലുള്ള കല്ലാണ്, കൂർത്തതുണ്ട്, മിനുസമുള്ള കല്ലുകളുണ്ട്. അതിൻ്റെ ഫീലിങ്സ് എന്താന്നുള്ളത് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. നിങ്ങളവിടെ പോകുമ്പോൾ ഒരിക്കലും മിസ്സ് ചെയ്യരുത് ഈ പോണ്ട്. അങ്ങനെ തിരിച്ച് റൂമിലെത്തി ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിൽ പുറത്തിറങ്ങി. വൺ ഓഫ് അവർ മോസ്റ്റ് മെമ്മറബിൾ ഡേയ്സ് ആയിരുന്നു ബനാന ഐലൻഡിൽ. വാവ്, ഇത് അനുഭവിച്ചു തന്നെ അറിയണം. നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ. ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയി ഒരു നൈറ്റ് സ്റ്റേയെങ്കിലും ചെയ്തിരിക്കണം. അവരുടെ ഓഫേഴ്സൊക്കെ വരാറുണ്ട്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ മതി. ചെക്കൗട്ട് കഴിഞ്ഞു, പേയ്മെൻറ്റ് കൊടുത്തു. അതിനുശേഷം ഒരു മണിക്കൂർ കൂടി ഉണ്ടായിരുന്നു ബോട്ട് വരാനായിട്ട്. ആ ഒരു മണിക്കൂർ ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടി ഞങ്ങൾ നടന്നു കണ്ടു. ഇതാണ് ഒരു മിനിയേച്ചർ മോഡൽ ബനാന ഐലൻഡിൻ്റെ. ഇനി പോകുന്ന സ്ഥലമാണ് സെൻ അപ്പർ ഗാർഡൻ. ഈ അപ്പർ ഗാർഡനാണ് നേരത്തെ അവിടെ നിന്ന് ഞാൻ മേലെ കാണിച്ചപ്പോൾ കാണാനുള്ള ഏരിയ ഉണ്ടെന്ന് പറഞ്ഞത്. ഈ ഏരിയ ക്ലോസ് ആയിരുന്നു. വിത്ത് പെർമിഷനാണ് ഞങ്ങൾ മേലെ പോയി ഷൂട്ട് ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പായൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. VIP ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ഇവർ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ബോട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ വന്നപ്പോൾ പോലെ തന്നെ ലഗേജ് അവിടെ കൊടുക്കുക, ടാഗ് തരും, നേരെ നമ്മുടെ അൽഷയു പോർട്ടിൽ കൊണ്ട് കൊടുക്കുക. അവിടെ നമുക്ക് നമ്മുടെ വണ്ടിയും ലഗേജും കൊണ്ടുതരും. ഗൈസ്, നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ അതിൽ ഓഫേഴ്സ് വരും, അവർ ഡിസ്കൗണ്ട് പ്രൈസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ചാറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇമ്മീഡിയറ്റ് റിപ്ലൈ കിട്ടും നമുക്ക് ഓഫേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ. നമ്മുടെ ജോലി തിരക്കുകളും ടെൻഷനെല്ലാം മാറ്റിവെക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ബനാന ഐലൻഡ്. സിറ്റി ലൈഫിൻ്റെ ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം.
ഒരു മുക്കാൽ മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ദേ നമ്മളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. തിരിച്ച് നമ്മൾ അൽഷഖ് പോർട്ടിൽ വന്നു. സ്റ്റേക്കേഷൻ സീരീസിൻ്റെ 3 എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ഫ്രം ആഷിയൻസി ബ്ലോഗ്സ്.